ജന്മവാസന അതിജീവനത്തിനുള്ള മാർഗമാണ് നൈസർഗികമായ ഈ വാസന സ്വയം നിങ്ങളെ സംരക്ഷിക്കുന്നതിനാണ് ഒരുപക്ഷെ ഇത് ദുർബലമായേക്കാം കൃത്രിമമായ സാഹചര്യത്തിൽ ജീവിക്കുന്നതുകൊണ്ട് എന്നാൽ നിങ്ങൾ തിരിച്ചുപോയി പ്രകൃതിയുടെ അടുത്ത് ജീവിക്കുകയാണെങ്കിൽ കുറഞ്ഞ കാലയളവിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും നിങ്ങളിൽ ഒരു വ്യത്യസ്ത തലത്തിലുള്ള ജന്മവാസന പ്രകടമാകുന്നത് അതിനാൽ ജന്മവാസന എന്നത് മറ്റൊരു വശമാണ് അന്തർജ്ഞാനം മറ്റൊരു തലമാണ് ഭൗതികമായ ധാരണയുടെ ഒരു മാനമാണ് ജന്മവാസന എന്നാൽ അന്തർജ്ഞാനം ധാരണയല്ല അന്തർജ്ഞാനം എന്നത് കണക്കൂട്ടലിൻ്റെ മറ്റൊരു മാനമാണ് ഒരേ വിവരശേഖരണം യുക്തിസഹമായ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ചുവടുകൾ അന്തർജ്ഞാനം എന്നാൽ ഒറ്റച്ചാട്ടം അതുമാത്രമാണിത് അപ്പോൾ അന്തർജ്ഞാനം എങ്ങനെ വളർത്തിയെടുക്കാം അതിന് നിരവധി മാർഗങ്ങളുണ്ട് ശാംബവി നിങ്ങൾ ചെയ്യുന്ന ശാംഭവി മഹാമുദ്ര തീർച്ചയായും ഒരാളുടെ അന്തർജ്ഞാനം വളർത്തുന്നതാണ് ഒരു കാരണവശാലും ബോധപൂർവം അതിനെ വളർത്തുവാൻ ശ്രമിക്കരുത് കാരണം നിങ്ങൾ ഊഹിച്ചു കൂട്ടുകയുള്ളൂ ഊഹാപോഹങ്ങൾ അന്തർജ്ഞാനമല്ല അന്തർജ്ഞാനമെന്നാൽ നിങ്ങൾ മനസ്സിലാക്കുന്നു വ്യക്തമായി മനസ്സിലാക്കുന്നു ജീവൻ പണയമെക്കാൻ തക്കവണ്ണം ഊഹാപോഹങ്ങൾ നിങ്ങളെ ശരിക്കും ആശയക്കുഴപ്പത്തിലാക്കും ചിലർ പറയും ഓ എന്റെ ഉള്ളിൽ നിന്ന് എന്തോ പറയുന്നു എപ്പോഴും ഉള്ളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും ഭക്ഷണം മോശമാണെങ്കിൽ പോലും അപ്പോൾ ചില പ്രത്യേക മാർഗങ്ങളുണ്ട് അന്തർജ്ഞാനം വളർത്തുന്നതിന് വേണ്ടി യോഗയിൽ അതിന് ചില സമ്പ്രദായങ്ങളുണ്ട് തികച്ചും ഇടത് അധിഷ്ഠിതമായത് ഇവിടെ ഈ പ്രോഗ്രാമിൽ നിങ്ങൾ എന്നോടൊപ്പം പഠിക്കാൻ പോകുന്ന യോഗയിൽ ഇടതും വലുതും തമ്മിൽ ഒരു സന്തുലിതാവസ്ഥ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് കാരണം നിങ്ങൾക്കൊരു സാധാരണ ജീവിതം നയിക്കണം യോഗയിലെ ചില സമ്പ്രദായങ്ങൾ സാധാരണ ജീവിതം നയിക്കുന്നതിനോട് താൽപ്പര്യമില്ലാത്ത ചിലത് അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അന്തർജ്ഞാനം വളർത്തി ജീവിതത്തെ മറ്റൊരു തരത്തിലൂടെ കാണാനാണ് അതിനുവേണ്ടി അവർ ചെയ്യുന്നത് തേനീച്ചയുടെ മെഴുകെടുത്ത് വലത് മൂക്ക് അടച്ചു അടച്ചുവെക്കും പന്ത്രണ്ട് വർഷം ഒരു സൗരചക്രം പന്ത്രണ്ടേകാൽ വർഷത്തേക്ക് വലത് നാസാദ്വാരം അടച്ചു വയ്ക്കും ഇതുമൂലം നിങ്ങൾക്ക് കാണാൻ നിങ്ങളുടെ യുക്തി മനസ്സ് ഏതാണ്ട് ഇല്ലാതാകുന്നു നിങ്ങളുടെ ചിന്തകൾ അടഞ്ഞു പോകും എന്നാൽ നിങ്ങൾക്കൊരു സർപ്പത്തെ പോലെ എല്ലാ നിഷ്പ്രയാസം അറിയാവാൻ കഴിയും നോക്കൂ നിങ്ങൾക്ക് നിങ്ങൾ പാമ്പിനെ കൈകൊണ്ട് എടുത്തിട്ടുണ്ടോ ഇല്ല നിങ്ങളൊരു പാമ്പിനെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ചും മൂർഖനെ അതിനപാര ഗ്രഹണശേഷിയാണ് നിങ്ങൾക്ക് ശിവൻ്റെ പരിസരത്ത് ഒരു മൂർഖനെ കാണുന്നതിൻ്റെ കാരണം ഒരു സമയത്ത് എല്ലാ യോഗികളും ഒരു പാമ്പിനെ കൊണ്ടു നടന്നിരുന്നു ഇന്നലെ ഇത് ആരോ എന്നെ ഓർമ്മിപ്പിച്ചു അതായത് പശ്ചിമേഷ്യൻ സംസ്കാരത്തിൽ പ്രത്യേകിച്ചും ക്രിസ്ത്യൻ മിസ്റ്റിസിസത്തിൽ ആളുകൾ പാമ്പിൻ്റെ ആകൃതിയിലുള്ള വടികൾ കൊണ്ടു നടക്കുന്നത് കാണിക്കുന്നു കാരണം ആ പ്രദേശത്ത് അവർക്ക് മൂർഖൻ ലഭ്യമായിരുന്നില്ല അതുകൊണ്ടാണ് അവർ വടി കൊണ്ടുണ്ടാക്കിയത് അല്ലെങ്കിൽ അവർ ചെയ്തത് പാമ്പിനോട് രൂപസാദൃശ്യമുള്ള വടി കണ്ടെത്തി എന്നിട്ടവർ അത് ഉപയോഗിക്കാൻ ശ്രമിച്ചു മോശം ഒരു പാമ്പ് പോലുള്ള വടി കൊണ്ടു നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അങ്ങനെ പലയിടങ്ങളിലും എന്നാൽ ഇവിടെ ഇന്ത്യയിൽ യോഗികൾ എപ്പോഴും ജീവനുള്ള മൂർഖനെ കൊണ്ടു നടക്കുമായിരുന്നു കാരണം അതിൻ്റെ ഗ്രഹണശേഷി അസാമാന്യമാണ് മൂർഖൻ ഇവിടെ ചാമുണ്ടി മലയിലുണ്ട് കാലിഫോർണിയയിൽ ഒരു ഭൂകമ്പം ഉണ്ടാകാൻ പോകുന്നുവെന്ന് കരുതുക സംഭവിച്ചുകൊണ്ടിരിക്കുകയല്ല വിദൂരമായി സംഭവിക്കാൻ പോവുകയാണ് റിക്ടർ സ്കെയിലിൽ ഒരു സൂചനയും കിട്ടുന്നില്ല എന്നാൽ ഇവിടെയുള്ള മൂർഖൻ ഒരു പ്രത്യേക രീതിയിൽ പെരുമാറുവാൻ തുടങ്ങിയിരിക്കും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അതിന് വളരെ ഗ്രഹണശേഷിയുണ്ട് ഭൂമിയുടെ ഉദ്ദേശ്യം പോലും അവനറിയാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതല്ല തോന്നൽ പോലും അവൻ അറിയാൻ സാധിക്കും ആ ഒരു കാരണം കൊണ്ടാണ് നിങ്ങൾ കാണുന്നത് ശിവൻ മൂർഖനെ ഇവിടെ കൊണ്ട് നടക്കുന്നത് ഒരു ഇഴജന്തു അതിനെ താഴെയെങ്കിലും വെക്കാമായിരുന്നു അദ്ദേഹം ഇവിടെയാണ് കൊണ്ട് നടക്കുന്നത് അതിലദ്ദേഹം സമർത്ഥിക്കുന്നത് എന്നെപ്പോലും മെടുക്കനാണ് നീയും അദ്ദേഹത്തിന് മൂന്ന് കണ്ണുകളുണ്ട് എല്ലാം അറിയാൻ അദ്ദേഹത്തിന് കഴിവുണ്ട് എന്നാൽ അദ്ദേഹം പറയുന്നത് ഒരു മൂർഖൻ എന്നെ പോലെ തന്നെ കഴിവുള്ളവനാണ് നിങ്ങളെന്നെ ആരാധിക്കുന്നുവെങ്കിൽ നിങ്ങൾ അവനെയും ആരാധിക്കണം കാരണം എന്നെ പോലെ കഴിവുള്ളവന അവൻ അവനെല്ലാം കാണാം എന്നെ പോലെ അതുകൊണ്ടാണ് ഇവിടെ മൂർഖൻ ഇത്രമാത്രം പ്രാധാന്യം വന്നത് നിങ്ങളൊരു യോഗിയെ മൂർഖനുമായി കണ്ടാൽ എന്നെയല്ല ആശ്ചര്യപ്പെടുത്തുന്ന മറ്റു ചിലരുണ്ട് അവരുടെ ഒരു കയ്യിൽ മൂർഖനും ഇടതു കൈയിൽ പച്ച വളകളിട്ട ഒരു യോഗിയെ കാണുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മൂക്കിലേക്ക് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വലത് മൂക്കിൻ്റെ ദ്വാരം അടച്ചു വെച്ചിരിക്കുന്നത് കാണാം ഒരു പക്ഷേ തേനീച്ചുഴ മെഴുകൊണ്ട് അടച്ചു വച്ചിട്ടില്ലെങ്കിൽ അതിനർത്ഥം അദ്ദേഹം പന്ത്രണ്ടേകാൽ വർഷത്തെ സൗരചക്രം കടന്നിരിക്കുന്നു അദ്ദേഹത്തോടൊപ്പം ഇരിക്കുക വിലപ്പെട്ടതാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്തതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ആ വഴിക്ക് പോകാൻ സാധിക്കുകയില്ല നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്നത് ശാംഭുവിയുടെ ലളിതമായ മുറകൾ തീർച്ചയായും നിങ്ങളെ ആ തലത്തിലേക്ക് എത്തിക്കുന്നതാണ് എന്നാൽ നിങ്ങൾ അന്തർജ്ഞാനത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ യുക്തിസഹമായ മാർഗം ദൃഢമായി ഉറപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലാത്ത പക്ഷേ നേരെ ചിന്തിക്കാൻ സാധിക്കാത്ത ഏതൊരു മണ്ഡനം താൻ അന്തർജ്ഞാനിയാണെന്ന് കരുതും അതെ ആദ്യം നിങ്ങളുടെ ജീവിതത്തിൻ്റെ യുക്തിയുടെ വശം ഉറപ്പിക്കേണ്ടതായുണ്ട് പിന്നീട് അന്തർജ്ഞാനത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ അതൊരു വലിയ കാര്യമാണ് എന്നാൽ യുക്തിയുടെ വശം ഉറപ്പിക്കാതെ നിങ്ങൾ അന്തർജ്ഞാനത്തിൻ്റെ വശത്തിലേക്ക് കടക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ ലോകം മുഴുവൻ ഒരു ആശയക്കുഴപ്പമാകും